ബസ്സാണ്. മുൻപിന്ന് കണ്ടുകഴിഞ്ഞാൽ ഒരു ട്രക്കിന്റെ ഒരു ലുക്ക് ആണ്. പക്ഷേ ഇതാണ് നമ്മൾ സ്കൂൾ ബസ്സിന് ഇവിടെ ഭയങ്കര റെസ്പെക്റ്റ് ആണ് ട്ടോ ഡ്രൈവിംഗ് ല ബിക്കോസ് നമ്മൾ ഇപ്പോ എവിടെ സ്കൂൾ ബസ്. യാ സ്കൂൾ ബസ്. ഹലോ എവരിവൺ, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഇവിടുത്തെ അമേരിക്കയിലത്തെ സ്കൂൾ ബസ്സിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യാൻ തന്നെ മെയിൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് ഇവിടെ അമേരിക്കയിൽ വന്ന സമയത്ത് എല്ലാ സ്കൂൾ ബസ്സും ഒരുപോലെ ഇങ്ങനെ മഞ്ഞ കളറിൽ ഇരിക്കണം കണ്ടിട്ട് ഒരുപാട് ഇങ്ങനെ ഒരു വോവ് ഫീലിംഗ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു യെല്ലോ കളർ തന്നെ ആവാൻ കാരണം? പിന്നെ ആ ഒരു അതിൻ്റെ ഒരു ബോഡി സ്ട്രക്ചറും എല്ലാം കാണാൻ ഭയങ്കര ഒരു വ്യത്യാസമാണ്. ആൻഡ് അത് മാത്രമല്ല, ഇന്ന് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് തൊട്ട് മുമ്പിൽ തന്നെ ഒരു സ്കൂൾ ബസ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ചാൻസ് മുടക്കണ്ടെന്ന് വിചാരിച്ചു. കുട്ടികൾക്കൊന്ന് സ്കൂൾ ബസ് കണ്ടാന്ന് രസമാവും ചെയ്യും. അത് മാത്രമല്ല, അമേരിക്കയിലത്തെ സ്കൂൾ ബസ്സിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ഒന്ന് സ്കൂൾ ബസ് ഒന്ന് കണ്ടുവന്നാലോ. ഇവിടുത്തെ സ്കൂൾ ബസ് നമ്മുടെ നാട്ടിലത്തെ സ്കൂൾ ബസ്സിനെക്കാട്ടിലും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ കാണാൻ. അത് കണ്ടാൽ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു ഹ്യൂജ് ജൈജാന്റിക് ലുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഞങ്ങളിപ്പോ അത് കാണാനാണ് ഇപ്പൊ പോണത്. സ്കൂൾ ബസ്. യാ സ്കൂൾ ബസ്. ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിന്റെ തൊട്ട് മുമ്പിലാണ്. അപ്പാർട്ട്മെന്റ് ടൂർ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്കൂൾ ബസ് കാണാൻ നല്ല രസമല്ലേ? ഞങ്ങൾക്ക് കാണാൻ നല്ല ഇഷ്ടമുള്ള ഒരു സാധനം കേട്ടോ. ബിക്കോസ് ഇതിന് ഭയങ്കര പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾക്ക്. നല്ല ഉയരമുണ്ട്. ഞങ്ങൾ ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ട് സ്കൂൾ ബസ്സിൽ. അത് ഒരു ക്രിസ്മസ് എന്തോ ഒരു ഡെക്കറേഷൻ, ട്രെയിൽ ഓഫ് ലൈറ്റ്സ് എന്ന ഡെക്കറേഷൻ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്ഥലത്ത് പോയ സമയത്ത് അവിടെ വണ്ടി കാറ് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒന്ന് സ്കൂൾ ബസ് കയറിയിട്ട് വേണമായിരുന്നു അവിടെ എത്താൻ. അപ്പൊ കുട്ടികൾക്ക് ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസിനേഷൻ ആണ്. എന്താ വെച്ചാൽ, വീൽസ് ഓൺ ദ ബസ് ഗോ റൗണ്ട് ആൻഡ് റൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇവരുടെ ഒരു റൈമും ഉണ്ട്. അപ്പൊ അത് എപ്പോഴും ടി വിയിൽ കാണുന്നതാണ്. അപ്പൊ റിയൽ ആയിട്ട് ഇവർക്ക് ബസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ നമുക്ക് ഈ ബസ്സിന്റെ ഒന്നുകൂടി നമുക്കൊന്ന് ചുറ്റി കണ്ടു നോക്കാം. ലോങ് ബസ്സാണ്. മുമ്പിന്ന് കണ്ടുകഴിഞ്ഞാൽ ഒരു ട്രക്കിന്റെ ഒക്കെ ഒരു ലുക്കാണ്. പക്ഷേ ഇതാണ് സ്കൂൾ ബസ്. നീലൂട്ട, എവിടെ സ്കൂൾ ബസ്? എവിടെ? ഹായ്. ആ യാ റൗണ്ട് ആൻഡ് റൗണ്ട്. യാ റൗണ്ട് ആൻഡ് റൗണ്ട്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് സൈനിൽ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണെങ്കിൽ, ഒരു കുട്ടിയെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം അൺടിൽ ദ സ്കൂൾ ബസ് ലീവ്സ്. അപ്പോൾ അതാണ് ഇവിടെ കുട്ടികളുടെ സ്കൂൾ ബസ്സിൻ്റെ ഒരു നിയമവും കാര്യങ്ങളൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിലാണെങ്കിലും നമ്മളെ ഡ്രൈവിംഗ് ടെസ്റ്റ് തോൽപ്പിക്കുന്ന സാധനമാണ് ഈ സ്കൂൾ ബസ്. അതിന്റെ കഥ ഡീറ്റെയിൽ ഏട്ടൻ പറഞ്ഞു. അപ്പൊ ആദ്യം ആ കഥ കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഡോർ ഒന്ന് തുറന്ന അകത്തേക്ക് നോക്കാം. ഡോർ തുറന്ന അകത്തേക്ക് പോവുകയാണെങ്കിൽ ഇതുപോലെ ഇത്രയും സീറ്റുകളുണ്ട് സ്കൂൾ ബസ്സിൽ. ആൻഡ് ഈ സ്കൂൾ ബസ്സിന്റെ ആ ഒരു ഹ്യൂജ് സൈസ് കാരണം ശരിക്കും പറഞ്ഞാൽ ഇവര് ഇതിന്റെ അകത്ത് സീറ്റ് ബെൽറ്റോ അങ്ങനെയൊന്നും മാൻഡേറ്ററി ആയിട്ട് പറയുന്നില്ല. പക്ഷെ അത് മാത്രമല്ല കേട്ടോ, ഇതിന്റെ അകത്ത് ഒരുപാട് മിറേഴ്സ് ഉണ്ട്, പിന്നെ സി സി ടി വി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഭയങ്കര
ഭയങ്കരൊരു ഹ്യൂജ് മെറ്റാലിക് സ്ട്രക്ചറാണ്, ഭയങ്കര വലുതാണ് ഈ സ്കൂൾ ബസ്. എനിക്കിതിൻ്റെ മെഷർമെൻറ്റ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 45 feet ലോങ് ആണ് ഈ സ്കൂൾ ബസ്. അമേരിക്കയിലെ മൊത്തത്തിൽ 4 type സ്കൂൾ ബസ്സാണുള്ളത്. ഇതിൽ ഇത് type C ആണ്. അതിന് ഇവിടെ കൂടുതലും ഈ type C തന്നെയാണ് കാണാറ് കേട്ടോ. പക്ഷേ ഏത് ടൈപ്പ് ആണെങ്കിലും കാണാൻ ഏകദേശമൊക്കെ ഈ ഒരു രൂപം തന്നെ ഉണ്ടാവുക. ആൻഡ് സെയിം കളർ തന്നെയായിരിക്കും കേട്ടോ. ഇവിടെ ഞാൻ നിൽക്കുന്നത് ഈ സ്കൂൾ ബസ്സിന്റെ ബാക്ക് സൈഡിലാണ്. ഈ കാണുന്നതാണ് അതിൻ്റെ എമർജൻസി എക്സിറ്റ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ പെട്ടെന്ന് കുട്ടികളെ ഇറക്കാനുള്ള ഒരു സംവിധാനമാണ് അത്. ഓൾസോ ഞാൻ പറഞ്ഞില്ലേ ഈ ബസ്സിനൊരു സ്റ്റോപ്പ് സൈൻ ഉണ്ടെന്ന്, അപ്പം ഇനി അത് കാണിച്ചു തരാം. സോ ഈ ബസ് എവിടെയെങ്കിലും സ്റ്റോപ്പ് ആവുമ്പോൾ ഈ ഒരു കാണുന്ന സ്റ്റോപ്പ് സൈൻ ഉണ്ടല്ലോ, ഇതിൽ ലൈറ്റ് കത്തും. ആൻഡ് ഓൾസോ ഇങ്ങനെ ഇരിക്കുന്ന സ്റ്റോപ്പ് സൈൻ ഇങ്ങോട്ട് ഫേസ് ചെയ്യും, ബസ്സിന്റെ ഫ്രണ്ട് സൈഡിലേക്ക് ഫേസ് ചെയ്യും. ആൻഡ് അങ്ങനെയാണ് ഇതിന്റെ സ്റ്റോപ്പ് സൈൻ വർക്ക് ചെയ്യുക. സോ ഇറ്റ്സ് എ വെരി ബിഗ് ബസ്. എന്തായി ഏട്ടന്റെ ഡ്രൈവിംഗ് ടെസ്റ്റിന്? ഞാൻ വെയിറ്റ് ചെയ്തില്ല, അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിൽ ആയി. ആ ശരിക്കും എന്താ പറയാ, അതിന്റെ ആ ഒരു നമ്മളിപ്പോ ഒരു സ്കൂൾ ബസ് മുമ്പിൽ പോവാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ സ്കൂൾ ബസ് ഒന്നും പോയി കഴിയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇത്രയും സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നു ഈ സ്കൂൾ ബസ്സിന് അവര് യെല്ലോ കളർ മാത്രം തന്നെ കൊടുക്കാൻ കാരണം. രണ്ട് വേറെ കാര്യങ്ങൾ ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത് എന്താ വെച്ചാൽ, ഇതിന്റെ വിസിബിലിറ്റി ഡ്രൈവേഴ്സിനുള്ള ഒരു വിസിബിലിറ്റി കൂട്ടാനും, പിന്നെ അതുപോലെ തന്നെ ഡ്രൈവേഴ്സ് എക്സ്ട്രാ കോഷ്യസ് ആയിട്ട് ഇരിക്കാനുമാണ്. ആ പിന്നെ സ്കൂൾ ബസ് യാത്ര കുട്ടികൾക്ക് ഫ്രീ ആണേ.